നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഒടുവിൽ ഈരാറ്റുപേട്ടയിൽ തീവ്രവാദ സാന്നിധ്യമുണ്ടെന്ന മുസ്ലിം ലീഗ് പോലും സമ്മതിച്ചു. മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരം പുറത്തുവിടുന്നത്. ഈരാറ്റുപേട്ടയിൽ SDPI നടത്തുന്നത് തീവ്രവാദത്തിന് സമാനമായ പ്രവർത്തനങ്ങളാണെന്ന് ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ ആരോപിക്കുന്നു. ലീഗ് നേതാവും ഈരാറ്റുപേട്ടയുടെ നഗരസഭയുടെ മുൻ ചെയർമാനുമായ വ്യക്തിക്കെതിരെ വലിയ ആക്രമണമാണ് SDPI നടത്തിയത്. അതിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അവിടെ ജനപ്രതിനിധികളാണെന്നാണ് പ്രധാന ആരോപണം. നമുക്കറിയാം, ഈരാറ്റുപേട്ട വിവാദമായത് നിരവധി തവണയാണ്. മാസങ്ങൾക്ക് മുൻപാണ് ഈരാറ്റുപേട്ടയിൽ തീവ്രവാദ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ കേന്ദ്ര ഏജൻസികളുടെ അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ഒരു പ്രവർത്തന കേന്ദ്രമുണ്ടാകണം, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ഒരു ഓഫീസ് ഈരാറ്റുപേട്ടയിൽ വേണമെന്ന് ജില്ലാ പോലീസ് മേധാവി DGP റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിനെ വലിയ വിവാദമാക്കി അന്ന് ഇടതുപക്ഷവും SDPI അടക്കമുള്ളവർ രംഗത്ത് വന്നു. SPക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഈരാറ്റുപേട്ടയിൽ SDPIയും CPMഉം അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ നടത്തിയത്. എന്നാൽ തന്റെ നിലപാടിൽ SP ഉറച്ചുനിന്നു. ഇവിടെ തീവ്രവാദ സാന്നിധ്യമുണ്ട്, തീവ്രവാദ പ്രവർത്തനമുള്ളവരുടെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് പരിശോധനയ്ക്ക് ഒരു ഏജൻസി വേണം, ആന്റി ടെറർ സ്ക്വാഡിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ഒരു ഓഫീസ് ഈരാറ്റുപേട്ടയിൽ വേണമെന്ന നിലപാടിൽ പോലീസ് മേധാവി ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ പറയുന്നു, ഇവിടെ നടക്കുന്നത് തീവ്രവാദത്തിന് സമാനമായ പ്രവർത്തനമാണ്. ഈരാറ്റുപേട്ട എന്ന പ്രദേശത്ത് നിന്ന് വരുന്നു എന്ന് പറയാൻ, പുറത്തുപോയി പറയാൻ നാണക്കേടാണ്. ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾക്ക് മുഴുവൻ അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനമാണ് SDPIയുടെ പേരിൽ അവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അതായത് ദേശീയ സുരക്ഷാ ഏജൻസിയുടെ അന്വേഷണം പോലും നടന്ന ഒരിടമാണ് ഈരാറ്റുപേട്ട. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് വലിയ പരിശോധന നടന്ന ഇടമാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിതാന്ത ജാഗ്രതയിലുള്ള പ്രദേശമാണ്. എന്തുകൊണ്ടെന്നാൽ ദേശവിരുദ്ധമായ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടമാണെന്ന് കേന്ദ്ര ഏജൻസികൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ജാഗ്രതയോടെയുള്ള നിരീക്ഷണം. വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര ഇന്റലിജൻസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശമാണ്. അവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ PC ജോർജിന് ഈ ഈരാറ്റുപേട്ടയിൽ വച്ച് നേരിടേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൊടും ക്രിമിനലുകളും തോന്നിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വളരെ ബോധപൂർവമായി അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന് PC ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പല കാലങ്ങളിലായി, പല ഘട്ടങ്ങളിലായി, പല തരത്തിൽ ആരോപണ വിധേയമായ ഒരു പ്രദേശമാണ് ഈരാറ്റുപേട്ട. ആ ഈരാറ്റുപേട്ടയെക്കുറിച്ചുള്ള വലിയ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. ആ വാക്കുകൾ കേൾക്കുക, ഇത് കേരളമാണ്, കേരളത്തെ ഒരു പ്രദേശമാണ് ഇത്രത്തോളം തീവ്ര സ്വഭാവക്കാരുടെ കയ്യിൽ അമർന്നിരിക്കുന്നത് എന്നുള്ളത് ഏറെ ഖേദകരമായ കാര്യമാണ്. ഈരാറ്റുപേട്ടയിൽ പോലും എന്നെ പോലുള്ള ഒരാൾക്ക്, ഞാൻ മുൻ നഗരസഭയുടെ മുൻ ചെയർമാൻ, മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, എനിക്കെതിരെ പോലും SDPയുടെ ക്രിമിനലുകൾ, ഈ നാട്ടു പ്രമാണിമാർ എന്ന് പറയുന്ന കുറെ ക്രിമിനലുകൾ ഇത്രമാത്രം ഭീഷണിയായി നടക്കുന്നെങ്കിൽ ഈരാറ്റുപേട്ടയിലെ സാധാരണക്കാർ എന്ത് സുരക്ഷിതത്വമാകുന്നത്? എന്ത് സുരക്ഷിതത്വം? പാർലമെന്റ് ഇന്ത്യ ഭരിക്കാനുള്ളവർക്ക് മണ്ടേ കിട്ടിയിട്ടില്ലോ. 28 വാർഡുകൾ നിന്നെ കാണിച്ചു തരാം. ഞാൻ പറയുന്നത് SDPI എന്ന് പറഞ്ഞാൽ അവരെ തീവ്രവാദ സംഘടന എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ചോദിച്ചാണ്, അവർക്ക് വലിയ അസഹിഷ്ണുതയാണ് കേൾക്കുമ്പോൾ. ഇത് ഏത് സംഘടനയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? SDPI അല്ലാതെ, പോപ്പുലർ ഫ്രണ്ടുകാരല്ലാതെ ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കും. എനിക്ക് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ബൈക്കിൽ അജ്ഞാതർ പറയവരാണ്. ഞാൻ SDPI പോലുള്ള ഒരു സംഘടന കേരളത്തിൽ ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപമാനം, അപമതി, നമ്മുടെ കുട്ടികൾക്ക് നല്ലവണ്ണം പഠിച്ച് ജോലി കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യത്തെ ഇവരില്ലാതാക്കുന്നു. ഈ നാടിന് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പേരുദോഷങ്ങൾക്കും ഇവരാണുത്തരവാദി. ഇവര് കാട്ടിവെക്കുന്ന പ്രവർത്തനങ്ങൾ, ഇവരുടെ കോപ്രായങ്ങൾ, ഇവരുടെ വൈകാരികത, ഇവരുടെ ഈ തണുപോലെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യം, ഇതൊക്കെയാണ് ഈ നാട്ടിനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും SDPIക്കെതിരെയുള്ള രാഷ്ട്രീയ പോരാട്ടം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് പല പേരിൽ SDPI എന്നുള്ള പേരിലാണ് പ്രവർത്തിക്കുന്നത്. അവർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനമോ വിഭാഗീയ പ്രവർത്തനമോ എന്താണോ അത്, ആ ക്വട്ടേഷൻ തന്നെയാണ്. ഒരു ക്വട്ടേഷൻ സംഘത്തെ രാത്രി ഞാൻ ലേബറിന്റെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ പഞ്ചാംഗ സ്കൂളിന്റെ ഫ്രണ്ടിൽ വെച്ച് 4 അജ്ഞാതരായിട്ടുള്ള ആളുകൾ, അതായത് ഹെൽമെറ്റും ഒക്കെ ധരിച്ച് ഓടി വന്ന് എന്റെ മുട്ടുകാല് തല്ലി ഒടിക്കുക.
ആ കേസിലെ ഒന്നാം പ്രതിയാണ് ആര്, ഇപ്പോൾ വിജയിച്ച് വന്ന എസ് ഡി പിയുടെ സ്ഥാനാർത്ഥി അബ്ദുൽ ലത്തീഫ്. രണ്ടാം പ്രതി ഇന്നത്തെ മുനിസിപ്പൽ എസ് ഡി പിയുടെ പ്രസിഡന്റ് ഹസീം ഇജായമാണ്. മൂന്നാമത് തേവര് പാറക്കാരൻ നിയാസി, നാലാമത് ഹാരിസ് വെട്ടിക്കാരൻ. ഇത്രയും പേരായിരുന്നു പ്രതികൾ. നിസ്സാര സംഭവമല്ല, ആ പ്രതികളായിരുന്നു നാലാളുകൾ. ഇന്ന് അതിനകത്ത് ഒന്നാം പ്രതി, അതായത് എന്നെ ആക്രമിച്ചയാളെന്ന് പറയുന്നത് ഈ ഇന്ന് ജയിച്ച എസ് ഡി പിയുടെ കൗൺസിലർ അബ്ദുൽ ലത്തീഫാണ്. ഈ അബ്ദുൽ ലത്തീഫോ അതിനുശേഷം ഈ സി എച്ച് ഹസീബ് ജായവട്ടൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ എസ് ഡി പിയുടെ മുനിസിപ്പൽ പ്രസിഡന്റും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവർ കാണിക്കുന്നത് കൊട്ടേഷനാണ്, ഇവർ കാണിക്കുന്നത് തീവ്രവാദമാണ്. ഇവരുടെ ഈ പുറമെയുള്ള ചിരിയും ഇവരുടെ പുറമെയുള്ള നടത്തിലും ഇവരുടെ യഥാർത്ഥ സ്വഭാവവുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്തതാണ്. വ്യാജമാണ് ഇവരുടെ ചിരി, വ്യാജമാണ് ഇവരുടെ സേവനം. ഇത് ഈരാറ്റുപേട്ടയിലെ പൊതുസഭയോട് ചെയ്യുന്ന കണക്കില്ലാത്ത പാഠകം. ഈരാറ്റുപേട്ടക്കാരാണ് മറ്റു ഇടങ്ങളിൽ പോയി അന്തസ്സോടെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ എസ് ഡി ടിക്കാരായിട്ട് മുടക്കിയിരിക്കല്ലേ. ഇവരുടെ നിലപാടെടുത്തില്ലേ, നിങ്ങളുടെ ഈ കൊട്ടേഷൻ നീതിയിരിക്കല്ലേ. ഇപ്പൊ പുതിയ ആള് എസ് ഡി പിയുടെ കൗൺസിലർ എന്റെ കാല് തല്ലി ഓടിച്ച കേസിൽ ഒന്നാം പ്രതി ഈരാറ്റുപേട്ട നഗരസഭയിലെ കൗൺസിലറായിട്ട് വന്നിരിക്കുക. ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ചെയർപേഴ്സൺ കൗൺസിലർമാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു, പ്രകോപനം ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഒരു പക്ക ക്രിമിനലാണ്, ഒരു കൊട്ടേഷനാണ്. അയാളൊക്കെയാണ് എസ് ഡി തീവ്രതയ്ക്കെതിരെ, നിങ്ങളുടെ ഈ വർഗീയതയ്ക്കെതിരെ, നിങ്ങളുടെ ഈ കൊട്ടേഷൻ ക്രിമിനൽ വിൽക്കണത്തിനെതിരെ അതിശക്തമായി പ്രചാരണങ്ങളുമായി. ഇതാണ് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിന്റെ അനുഭവം. അദ്ദേഹം തന്നെ പറയുന്നു, ലീഗിനെന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കുറച്ച് നാളുകൾ കൂടി കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട എന്തായിത്തീരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രത്തോളം വർഗീയമായ, അത്രത്തോളം മതഭ്രാന്ത് പിടിച്ച പ്രവർത്തനമാണ് ഈരാറ്റുപേട്ടയിൽ നടക്കുന്നതെന്ന് ഒരു മുസ്ലിം ലീഗിന്റെ നേതാവിന് തന്നെ പറയേണ്ടി വരുന്നു. അത്രത്തോളം കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്നാൽ ഇതിനൊക്കെ കുടപിടിക്കുന്നത്, ഇതിനൊക്കെ സഹായം ചെയ്യുന്ന ഭരണകൂടമാണ്. ഈരാറ്റുപേട്ടയിലെ തീവ്രവാദ സാന്നിധ്യം അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിലെ പ്രശ്നബാധിത സാന്നിധ്യം എന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞപ്പോൾ ആ ജില്ലാ പോലീസ് മേധാവിയെ താക്കീത് ചെയ്യാനാണ് ഭരണകൂടം ശ്രമിച്ചത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞതിന്റെ പൊരുളിനെക്കുറിച്ചോ അദ്ദേഹം പറഞ്ഞതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചോ ചിന്തിക്കാനോ അതിനെ ചികയാനോ അല്ല, മറിച്ച് ആ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്റെ രാഷ്ട്രീയം, ആ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമം. ഇത് കാലാകാലങ്ങളായി നടക്കുന്നതാണ്. കാരണം ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന്റെ തേർവാഴ്ചയുണ്ടായാൽ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടവർ നാല് വോട്ടിന് വേണ്ടി അവരുടെ കടമ മറക്കുകയും ഉത്തരവാദിത്വം മറക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം വിധ്വംസക തീവ്രവാദ പ്രവർത്തനങ്ങൾ നമുക്കിടയിൽ പച്ച പിടിക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണം മുസ്ലിം ലീഗിന്റെ നേതാവ് ഉന്നയിച്ചിരിക്കുകയാണ്. നേരത്തെ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ ഈ പരാമർശമുണ്ടായപ്പോൾ വലിയ കോലാഹലമാണ് കേരളത്തിലുണ്ടായത്. ആ ഉദ്യോഗസ്ഥനെതിരെ വലിയ ഉറഞ്ഞു തുള്ളലായിരുന്നു സി പി എമ്മിന്റെയും എസ് ഡി പിയുടെ നേതാക്കൾ നടത്തിയത്. ഇപ്പോൾ ഇതാ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് തന്നെ തെളിവുകൾ സഹിതം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഈരാറ്റുപേട്ട വീണ്ടും വിവാദത്തിൽ പെട്ടിരിക്കുന്നു. ഈരാറ്റുപേട്ടയിലെ തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിലെ തീവ്ര സ്വഭാവമുള്ളവരുടെ സാന്നിധ്യമൊക്കെ തന്നെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്.